ഹായ് എവർക്കും സ്നേഹസലാം നല്ല നമസ്കാരം ഷഫീൽ കണ്ണൂരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത മൂന്ന് സംഭവങ്ങളെ അതിനുള്ളിലെ മൂന്ന് പാഠങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ഒന്നാമത്തെ പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആശങ്കയിലാണ് കാരണം നാട്ടിലെത്തുന്ന പ്രവാസികളെ വളരെ കുറ്റപ്പെടുന്ന രൂപത്തിലും വേദനാജനകമായിരിക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങളിലൂടെയൊക്കെ എല്ലാ നാട്ടുകാരും ഇല്ല ചില നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രവാസലോകം വല്ലാത്തൊരാശങ്കയിലാണ് കാരണം അവർക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ അധ്വാനിച്ച് തൻ്റെ കുടുംബത്തിനും നാടിനും വേണ്ടിയിട്ട് ഇത്രമാത്രം അഹോരാത്രം പരിസ്ഥിതി ശ്രമിച്ച് ചുട്ടുപൊള്ളുന്ന ചൂടിനോടും മരം കോച്ചുന്ന തണുപ്പിനോടും പടപൊരുതിയിട്ട് അവിടെ ജീവിക്കുന്ന ഓരോ പ്രവാസിക്കും ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടാകുമ്പോൾ വല്ലാത്തൊരു ആശങ്കയിലാണ് പ്രവാസലോകം അതിൽ കുറച്ചുകൂടി ആശങ്ക കൂട്ടുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത വന്നിരിക്കുന്നത് ആറ്റിങ്ങൽ സ്വദേശിയായിരിക്കുന്ന സുൽഫിക്കർ ദാവൂദ് അദ്ദേഹം ക്വാറന്റൈനിൽ താമസിക്കുന്ന വീട്ടിൽ പുറത്തേക്ക് ദുർഗന്ധം അതായത് മരണപ്പെട്ടതിന് ശേഷം ആ മൃതശരീരത്തിൽ നിന്നും വമിച്ച് ദുർഗന്ധം കാരണമാണ് പുറത്തുള്ള ആളുകൾ പോലും അറിഞ്ഞത് ഒരു പ്രവാസിക്ക് നമ്മുടെ കുടുംബക്കാർ വീട്ടുകാരൊക്കെ നൽകുന്ന പരിഗണന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ദാവൂദിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലല്ല ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് നടക്കുന്നതെങ്കിലും പ്രവാസികൾ ഈ ഒരു വിഷയത്തിൽ വല്ലാത്തൊരാശങ്കയിലാണ് ഈ കോവിഡ് കാലത്ത് ഒരുപാട് പ്രവാസികൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അന്നന്ന് അന്നാം മാസത്തെ ശമ്പളം കൃത്യമായി നാട്ടിലേക്ക് അയക്കുന്ന പ്രവണതയാണ് പലർക്കും കാണുന്നത് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നാട്ടിലേക്ക് ഒരു മാസത്തെ മുഴുവൻ ശമ്പളവും അയക്കുന്നതിന് പകരം കുറച്ച് നമുക്ക് വേണ്ടിയിട്ടെങ്കിലും മാറ്റി വെക്കണം എന്നൊരു റിക്വസ്റ്റ് എന്നൊരു പാഠം ഇതിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ടും നമ്മൾ ജീവിക്കേണ്ടതുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നത് പോലെ തന്നെ പ്രവാ ി അവനുവേണ്ടിയും ജീവിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ പാഠം നമുക്കെല്ലാവർക്കും മാതൃകയാണ് അതായത് കഴിഞ്ഞ ദിവസം യു എയിൽ ശക്തമായ ഒരു പൊടിക്കാറ്റുണ്ടായിരുന്നു ആ പൊടിക്കാറ്റിൽ അകപ്പെട്ടു പോയിരിക്കുന്ന ഒരു ബൈക്ക് ഡെലിവറിക്കാരന് തൻ്റെ വാഹനം ഒരു കവചമായി ആ പൊടിക്കാറ്റിൽ നിന്നൊരു സംരക്ഷണ വലയം തീർത്ത ഒരു സ്വദേശി പൗരനെ പറ്റിയിട്ട് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ വഴി വായിച്ചറിഞ്ഞു കേട്ടറിഞ്ഞു കണ്ടറിഞ്ഞു അതേ അദ്ദേഹം ആ വ്യക്തിക്ക് അവിടെ സംരക്ഷണം തീർത്തതോടു കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്വന്തം രാജ്യം നമുക്ക് നൽകാത്ത അല്ലെങ്കിൽ സ്വന്തം നാട്ടുകാരോ ഒരു കുടുംബക്കാരോ നമുക്ക് നൽകാത്ത സ്നേഹവും കരുതലും നമ്മൾ അന്നം തേടി എത്തുന്ന രാജ്യത്തിലെ അവിടുത്തെ ഭരണകർത്താക്കളും അവിടുത്തെ സ്വദേശികളും നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് രണ്ട് കൾച്ചർ തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതും നമ്മൾ വായിച്ചറിഞ്ഞതാണ് അത് വലിയൊരു പാഠമാണ് കണ്ടറിഞ്ഞ കഴിഞ്ഞ ദിവസം കണ്ടറിഞ്ഞ ഒരു വലിയൊരു പാഠമായിരുന്നു ആ സ്വദേശി പൗരൻ്റേത് മൂന്നാമത്തത് ഒരു കുഞ്ഞ് അതായത് ഒരു നാലാം ക്ലാസ്സുകാരനായിരിക്കുന്ന കുന്നത്തേരി ഫായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു കുട്ടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു സമൂഹമാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ദൃശ്യമാധ്യമങ്ങളൊക്കെ ആ ഒരു വാർത്ത വല്ലാതെ വൈറലാക്കിയിരിക്കുകയാണ് എന്താണ് അത് വലിയൊരു മോട്ടിവേഷനാണ് കാരണം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നിടത്താണ് ഫായ്സിൻ്റെ ആ ഒരു വീഡിയോ നമുക്ക് വലിയൊരു പ്രചോദനമാകുന്നത് ഫായിസ് തൻ്റെ മൊബൈൽ ഓണാക്കി വെച്ചിട്ട് ഒരു പൂവ് കടലാസ് പൂവ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് അവൻ കാണിച്ചു തരികയാണ് കത്രികയൊക്കെ എടുത്തുകൊണ്ട് ഫായിസ് കൃത്യമായി അത് കട്ട് ചെയ്ത് കാണിച്ചു തരികയാണ് അവസാനം ഫായിസ് പറയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് റെഡി ആയിട്ടില്ല ഇത് ഇങ്ങനെയല്ല പക്ഷെ കഴിഞ്ഞാൽ റെഡിയാകും എന്നാലും കുഴപ്പമില്ല ഞാനിതിന് ഉണ്ടാക്കുമെന്നാണ് ഫായിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ചെറിയ ൊരു പരാജയം ആ പരാജയത്തിൻ്റെ മുന്നിലെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ജീവൻ ബലിയർപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് മുന്നിൽ ഫായിസ് വലിയൊരു മോട്ടിവേഷൻ സ്പീക്കറാണ് ഇതുപോലെയുള്ള ഒരുപാട് പാഠങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയ നൽകുന്നുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുമ്പോൾ ലൈക്ക് ചെയ്തു പോകുന്നതിന് പകരം ഷെയർ ചെയ്ത് പോകുന്നതിന് പകരം അതിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരുപാട് നന്മകൾ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് ആ പാഠങ്ങൾ പഠിച്ച് മുന്നേറാൻ ഈ സോഷ്യൽ മീഡിയയും നമുക്ക് ഉപയോഗിക്കാം ഏവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു പുതിയൊരു വീഡിയോ ആയി അടുത്ത പ്രാവശ്യം കാണാം നന്ദി നമസ്കാരം